ഇത് ഒരു നാടൻ കഥയാണ്. നന്ദു, എണീറ്റ്. ഡാ നന്ദു, എണീറ്റ്. സമയം എത്രയാന്ന് നോക്കിയ നീ? ഇത് ലാസ്റ്റ് ഓട്ടിയ കേട്ടോ നന്ദു. ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. അന്നത്തെ ദിവസം സ്കൂളിൽ പോകാൻ അച്ഛൻ എനിക്കും പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തന്നിരുന്നു. രണ്ടു വളവ് തിരിഞ്ഞാൽ എൻ്റെ സ്കൂളാണ്. നാട്ടുകാരുടെ ശ്രമം മൂലം പണി കഴിഞ്ഞ പുതിയ റോഡ് അപ്പുറത്താണ്. പക്ഷേ ഈ വഴി പോകാനായിരുന്നു എനിക്കിഷ്ടം. അതിന് ഒരു കാരണമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ നട്ട കദളിച്ചെടി ആ വഴിയിലായിരുന്നു. ആ ദിവസം എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. നന്ദുട്ടോ, എന്നെ എടുക്കുവാടാ. ഒന്നും ഇല്ലടാ, കോളി വരുന്നില്ലേ. ഞാൻ കളിക്കാൻ പോവാ, ഇല്ലെങ്കി അമ്മാരെന്നെ കളിപ്പിക്കത്തില്ല. ഇന്ന് എന്നാ സ്കൂളി? ഇന്ന് സ്കൂള് തുറക്കുവാ. സ്കൂളിന്നാണ് തുറക്കുന്നേ? അയ്യോ, ആ കൊള്ള. ഓ, ഇനി ഞാൻ ഇല്ലടാ സ്കൂളി, ഇന്ന് വരുന്നില്ല. നീ എന്താണ് നന്ദു ഈ നോക്കുന്നേ? ഇന്നലെ ഇതുപോലെ തന്നെ നോക്കുന്നുണ്ടല്ലോ. എടാ, ഇന്നലെ നോക്കിയപ്പോ 9 പൂ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ 8 പൂവേ ഉള്ളൂ. അതായിരുന്നോ? അത് വല്ല പിള്ളേരെ പറിച്ചോണ്ട് പോയി കാണും. ഈ സമയം എനിക്ക് അവനെ തല്ലണമെന്നുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു കിട്ടുന്നതിന്റെ വേദനയോർത്ത് ഒന്നും ഉണ്ടായാൻ നിന്നു. അപ്പോ കേരളത്തിൽ ഒട്ടിട്ടും നിന്ന് മത്സരിച്ച കുട്ടികളിൽ നിന്ന് വൈഷ്ണവി ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. പൂവുകളിൽ അടിവെച്ചു പുഴകളിൽ നീരാടി പുളിന ഹരിതങ്ങളിൽ തളികകൾ നിറച്ചു Miss.
കാത്തന്റെ പൂക്കാലമെല്ലാം കൊഴിഞ്ഞു പോയി, പൂവിളി കേൾക്കുവാൻ കാതോത്തിരുന്നെന്റെ പൂവാകുരുനീലവാടിപ്പോയി. പാമരം പൊട്ടിയ വഞ്ചിലാശകൾ എങ്ങോട്ടെന്നില്ലാതെ യാത്ര പോകേ, പേക്കാറ്റു വീശുമ്പോൾ തുഞ്ചത്തിരിക്കുവാൻ ആരോരുമില്ലാത്തൊരേ ഗാഗി ഞാൻ. പൂവെച്ച് പോയപ്പോ എല്ലാരും എന്നെ ശ്രദ്ധിച്ചു. ഇപ്പൊ അത് കാണുന്നില്ല. എവിടെ പോയെന്ന് അറിയില്ല. ആരെങ്കിലും എടുത്ത് കളഞ്ഞോന്നും അറിയില്ല. ഞാൻ വൈകിട്ട് സ്കൂളിലും ഗ്രൗണ്ടിലും ഒക്കെ നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. നാളെ എനിക്ക് പൂ തരണേ. നാളെ ഞാൻ സൂക്ഷിച്ചോളാം. ഈ സംസാരിച്ചതൊക്കെ പൂക്കൾക്ക് മനസ്സിലായി കാണുമോ? ഈ ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ. അച്ഛാ, ഈ പൂക്കൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാകുമോ? പിന്നെ അതിന് നമ്മളെപ്പോലെ ജീവനുണ്ടല്ലോ നന്ദുട്ടാ. ഇങ്ങോട്ടൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ പറയുന്നതും ചെയ്യുന്നതെല്ലാം അതിന് മനസ്സിലാകും. എന്താ കള്ളം നിനക്ക് ഇപ്പൊ എങ്ങനെ തംശ? ഒന്നുമില്ല. പണ്ട് അച്ഛൻ പറഞ്ഞുള്ള അറിവാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണിതെന്ന്. കുട്ടിക്കാലത്ത് അമ്മയെ പൂക്കൾ ചൂടി സ്കൂളിൽ പോകുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ടെന്ന്. അച്ഛൻ്റെ വാക്കുകളിൽ നിന്നാണ് ഞാൻ കാണാത്ത അമ്മയുടെ ഇഷ്ടം എൻ്റേതുമായത്. പക്ഷേ ആ പെൺകുട്ടി ആ പൂക്കളിൽ എൻ്റെ അമ്മയെ കാണിച്ചു തരികയായിരുന്നു. ഈ അച്ഛൻ ഇതെവിടെ പോയി?
അന്നത്തെ ദിവസം പതിവിന് വിപരീതമായി ആ വഴിയിൽ ഞാൻ ഒരാൾക്കൂട്ടം കണ്ടു. എൻ്റെ പൂക്കളോട് സംസാരിക്കാൻ ഇനി ആ പെൺകുട്ടിയില്ല എന്ന് അവരിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഏത് നിമിഷവും മരണം മുന്നിൽ കണ്ട് ഒരു നിമിഷത്തെ സന്തോഷത്തിനായാണ് അവളുടെ അച്ഛനും അമ്മയും പട്ടണത്തിൽ നിന്ന് അവളെ ഇവിടെ കൊണ്ടുവന്നത്. ശബ്ദക്കലവറയിലെ ഓർമ്മത്താൾ മറിയുമ്പോൾ ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കവിതാ പാരായണം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി കേൾക്കാൻ പോകുന്നത് അനിൽ പനച്ചൂരാൻ എഴുതിയ പൂക്കാത്ത മുല്ല എന്ന കവിതയാണ്. നമുക്ക് ആ കവിത ആസ്വദിക്കാം. പിന്നെ അതിന് നമ്മളെ പോലെ ജീവനുണ്ടല്ലോ നെന്തൂട്ടാ. അങ്ങനെ മറ്റൊരു പൂക്കാലം കൂടി അവിടെ അവസാനിച്ചിരിക്കുന്നു.